ആരും പേടിക്കണ്ട കേട്ടോ, ആരും പേടിക്കണ്ട, ഇത് ഞാനല്ല ഉണ്ണി. അപ്പോൾ നമ്മൾ വീട്ടിൽ ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ എൻ്റെ മുടി നോക്ക്, ഇതാണ്ട് ഇങ്ങനെയാണ് ഫസ്റ്റ് ഇരിക്കുന്നത് കേട്ടോ. ഇനി ഈ മുടിനെയാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ സ്ട്രൈറ്റായിട്ട് നല്ല ഭംഗിയാക്കിയിട്ട് സിൽക്കിയാക്കി മാറ്റാൻ പോണത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കണ്ട, ഇതാ ഇതുപോലെ ആക്കി എടുക്കട്ടെ ഞാൻ. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തേങ്ങയാണ് വേണ്ടത്, കുറച്ച് തേങ്ങ വേണം കേട്ടോ നമുക്ക്. ഒരു അരമുടി തേങ്ങയൊക്കെ മതിയാവും കേട്ടോ നമുക്ക്. ഞാനിവിടെ അരമുടി തേങ്ങ എടുത്തുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരണം. തേങ്ങ എടുത്തിട്ട് വെള്ളമൊന്നും ചേർത്തണ്ട കേട്ടോ, ഇത്തിരി വെള്ളം ചേർത്താൽ മതി കേട്ടോ നമുക്ക്. ഇത്തിരി മതി വെള്ളം. അപ്പോൾ എന്താണെന്നറിയോ, വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ അത് ലൂസായി പോവും. അപ്പോൾ തലമുടിയിൽ തേക്കുമ്പോൾ ലൂസായി പോവില്ലേ, അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇതാണ്ട, എന്നിട്ട് അരച്ചിട്ട് വന്നിട്ട് തേങ്ങയൊക്കെ നന്നായിട്ട് അങ്ങോട്ട് പിഴിഞ്ഞെടുക്കുക. അതിൻ്റെ പാല് മാത്രം മതിയിട്ട് നമുക്ക്. അപ്പോൾ തേങ്ങാപ്പാൽ മാത്രം മതി, ഫസ്റ്റ് പാല് മാത്രം മതിയിട്ട്. അതിനിപ്പോൾ കറക്കിയൊക്കെ വെക്കുന്ന മാതിരി സെക്കൻഡ് പാലും തേർഡ് പാലും ഒന്നും വേണ്ട കേട്ടാ, ഫസ്റ്റ് പാല് മാത്രം മതി നമുക്ക്. അപ്പോൾ ഇതാ തേങ്ങാപ്പാലൊക്കെ ഞാനിതാ അങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടാ. എന്നിട്ട് നമ്മളധികം വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ, ഇത്ര തന്നെ ചേർത്തിട്ടുള്ളൂ. ഇത്ര മതിയിട്ട് നമുക്ക് കരുവാളൊന്നും വേണ്ട. അപ്പോൾ ഇതാ ഇത് മതി തേങ്ങാപ്പാൽ. ഇനി നമുക്ക് വേണ്ടത് ചോറാണ് കേട്ടോ, ചോറ്. അപ്പോൾ ചോറ് ഞാൻ വേഗം വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് ഉണ്ണാനും കൂടി വെച്ചതാണ് കേട്ടോ. നിങ്ങൾ ഇനി ഇത്രയും ചെയ്യണോ വിചാരിക്കേണ്ട, ഇതിൽ ഞാൻ രണ്ട് മൂന്ന് സ്പൂൺ എടുക്കുന്നുള്ളൂ കേട്ടോ. ഞാനിത് ചോറ് ഉണ്ണാൻ കൂടി വെച്ചിട്ടപ്പോൾ അത് എടുക്കുകയാണ് കേട്ടോ ഞാനിതിൽ. അപ്പോൾ ചോറ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ആറാൻ വയ്ക്കണം. ചൂടോടുകൂടി മിക്സിയിലിട്ട് അടിച്ച കേട് വരുന്ന് ആരൊക്കെയോ കമൻറ്റിലിട്ടുണ്ടായിരുന്നു. അത് കാരണം അതിന് ശേഷം ഞാൻ ചൂടോടുകൂടി മിക്സിയിൽ ഇടാറില്ല. അല്ല, എല്ലാ മിക്സിയും കേട് വന്നിട്ടുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അതിന് ശേഷം ഞാൻ ഇതിപ്പോൾ അങ്ങനെ ഇൻഫർമേഷൻ കിട്ടിയപ്പോൾ ഈ ചൂടാറിയിട്ടാണ് ഇപ്പോൾ മിക്സിയിലിട്ട് അടിക്കുന്നത്. അപ്പോൾ രണ്ട് മൂന്ന് സ്പൂണ് ഞാൻ ചോറ് ആറാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങാപ്പാലില്ലേ, അത് നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇതാണ്ട ഞാൻ മിക്സിയിലിട്ട് അടിച്ചിട്ട് വന്നിരിക്കുന്നത്, നല്ല ഫൈനായിട്ട് തന്നെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക്, ഇതാണ് നമ്മൾ തലയിൽ തേക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മിക്സിൻ്റെ ഇതിൽ ജാറിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് തലയിൽ തേക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഞാനിത് കേട്ടാ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടെ ചേർത്താനുണ്ട് കേട്ടോ. കണ്ട, നല്ല ഫൈനായിട്ട് അരഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മൾ തേങ്ങാപ്പാലും കൂടിയിട്ട് ചോറും കൂടിയിട്ട് അരച്ചതാണ് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനവും കൂടെ ചേർത്തണം. എന്താണെന്നറിയോ, കാസ്റ്റർ ഓയില്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ആവണക്കെണ്ണ കേട്ടോ, ആവണക്കെണ്ണ അത് രണ്ട് സ്പൂണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് മതി കേട്ടോ, എനിക്ക് ഞാൻ കുറച്ചല്ലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ രണ്ട് സ്പൂണ് ആവണക്കെണ്ണയും കൂടിയിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഞാനിതൊരു കയ്യിൽ ക്യാമറയും പിടിച്ചിട്ട് ഒരു കയ്യിൽ ഇങ്ങനെ ഇളക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ എനിക്കിങ്ങനെ ഇളക്കാൻ പറ്റുള്ളൂ. ഇതാണ്ട നന്നായിട്ട് കണ്ട എല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. കാസ്റ്റർ ഓയിലും തേങ്ങാപ്പാലും ചോറും ഇത് മാത്രമേ തന്നെ ആവശ്യമുള്ളൂ കേട്ടോ നമുക്ക് ഹെയർ സ്ട്രൈറ്റനിങ്ങിന്. അപ്പോൾ ഇതുണ്ട് നല്ല പാല് പോലെ ക്രീം ആയിട്ട് വന്നിട്ടുണ്ട്, നല്ല രസമാണ് കേട്ടോ അത്. ക്രീം കാണുമ്പോൾ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇനി നമ്മൾക്ക് ഇതൊക്കെ തലമുടിയിൽ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക. കണ്ട എൻ്റെ മുടിയിരിക്കുന്നത് കണ്ട, ആദ്യം ചകിരി പോലെ സ്മൂത്തല്ല കേട്ടോ എൻ്റെ അത്, മുടി അധികം സ്മൂത്തല്ല, ഇങ്ങനെ പരപരാന്ന് റഫായിട്ടിരിക്കുന്ന മുടിയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ശരി തേച്ചിട്ട് സ്ട്രൈറ്റിങ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടേ, അതാണ് ഇത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വീക്കിലി ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി എന്നും സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിൽക്കും കേട്ടോ. പക്ഷേ അതിനൊന്നും സമയം ഉണ്ടാവില്ലല്ലോ, അത് കാരണം എപ്പോഴെങ്കിലുമൊക്കെ തേക്കുന്നതിനേ ഉള്ളൂ. അപ്പോൾ ഇത് വീക്കിലി രണ്ട് പ്രാവശ്യമൊക്കെ അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുടിയൊക്കെ നല്ല സ്ട്രൈറ്റ് ആയിട്ട് തന്നെ നിന്നോളും. അപ്പോൾ ഇതൊക്കെ തേച്ച് പിടിപ്പിക്കുക എല്ലാവിടെയും. ബ്രഷ് കൊണ്ട് തേക്കുമ്പോൾ എന്താ പറയുക, എല്ലാവിടെയും ആവില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ കൈയും കൊണ്ട് തന്നെ അങ്ങോട്ട് തേക്കാൻ തുടങ്ങി. കണ്ട ഇങ്ങനെ അങ്ങോട്ട് തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ തേച്ചിട്ട് ഇതാകണ്ട, ഈ സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ട് ആ മുടി മാത്രം ഒന്ന് നീട്ടി വലിച്ചങ്ങോട്ട് സ്ട്രൈറ്റ് ആക്കുക. അപ്പോൾ നല്ല ഇത്, അപ്പോൾ വടി പോലെ നിൽക്കും. ഈ ജടയൊക്കെ തലമുടിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ വടി പോലെ നിൽക്കില്ലേ, ഓരോരോ ആൾക്കാരും കണ്ടിട്ടുണ്ട് ഞാൻ റോഡിലൊക്കെ ഇങ്ങനെ ജടയായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതുപോലെ ആയിട്ട് അത് നമ്മൾ ഈ ഓരോരോ മുടി കുറച്ച് കുറച്ച് ബാഗ് കൊടുത്തിട്ട് നന്നായി അങ്ങോട്ട് നീട്ടി വലിച്ചിട്ട് വടി പോലെ അങ്ങോട്ട് ആക്കി വയ്ക്കുക.
അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തേക്കുക, എന്നിട്ട് ഈ വടി വടി പോലെ ആക്കി മാറ്റിയിട്ട് ഇത് അതുപോലെ തന്നെ ഇത് നമ്മൾ വെച്ചിട്ട് ഒരു മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ. എന്നാൽ തന്നെ ഇതിൻ്റെ യൂസ്ഫുൾ ഉണ്ടാവുള്ളൂ കേട്ടോ, യൂസ് ആവുള്ളൂ. നമുക്ക് ഒരമണിക്കൂറൊന്നും ആയിക്കഴിഞ്ഞാലൊന്നും നല്ല സ്ട്രൈറ്റ് ആവില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു മണിക്കൂറൊക്കെ വെക്കണം കേട്ടോ അത്. അപ്പോൾ അതിനോടുകൂടി സമയം കണ്ടിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതിങ്ങനെ തലയിൽ എല്ലാവിടെയും അങ്ങനെ തേച്ചിട്ട് സ്ട്രൈറ്റ് ആക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ തേങ്ങാപ്പാലായതുകൊണ്ട് തന്നെ നല്ലൊരു ഷൈനിങ് ആണ്, അതുപോലെ തന്നെ നല്ലൊരു എന്താ പറയുക മുടിയൊക്കെ നല്ല സ്ട്രോങ് ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ സ്ട്രൈറ്റിങ് ആഗ്രഹമുള്ളവരൊക്കെ, സ്ട്രൈറ്റിങ് ചെയ്യാൻ ആഗ്രഹമുള്ളവരൊക്കെ നമ്മളിപ്പോൾ ബ്യൂട്ടി പാർലറൊക്കെ പോയി കഴിഞ്ഞാൽ 5000 10000 ഒക്കെ കൊടുത്തിട്ട് വേണ്ട ചെയ്യാൻ. ഇതാകുമ്പോൾ ഒരാൾ വീക്കിലി ടോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മുടി ഇങ്ങനെ സ്ട്രൈറ്റ് ആയിട്ട് നിന്നോളും. ഇതുണ്ട് എല്ലാവരുടെ അങ്ങോട്ട് തേക്കുക, എന്നിട്ട് പാർട്ട് പാർട്ടായിട്ട് എടുത്തിട്ട് വടി പോലെ ആക്കിയിട്ട് വലിച്ച് വലിച്ച് കൊടുക്കുക. അപ്പോൾ നീട്ടത്തിൽ നീട്ടത്തിലേ ഇത് കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇങ്ങനെ ഒന്ന് തലപ്പൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മടങ്ങി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്ന പറയുക, വീണ്ടും അങ്ങോട്ട് വലിച്ചു കൊടുത്താൽ മതി കേട്ടാ. അപ്പോൾ വീണ്ടും അങ്ങോട്ട് നീണ്ട് കമ്പി പോലെ തന്നെ നിന്നോളും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വലിച്ച് വലിച്ച് നീട്ടി നീട്ടി കൊടുത്താൽ മതി കേട്ടാ, അത്ര കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ഞാനിതിവിടെ അപ്ലൈ ചെയ്തിട്ടാ. തേങ്ങാപ്പാലായത് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, അത് മുടി കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആയിട്ട് നിങ്ങൾ ഇനി പേടിക്കണ്ട. ഇത് എന്താണ്ടപ്പം അത് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാവിടെയും തേച്ച് വെച്ചിട്ടുണ്ട് ഞാനിത്. ഇതാണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതെങ്ങനെ നീട്ടി നീട്ടി കൊടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇത് കുറച്ച് ഉണങ്ങി കഴിയുമ്പോൾ തലപ്പൊക്കെ ഇങ്ങനെ ചുരുണ്ട് വീണ്ടും വെക്കുകയേ. അപ്പോൾ ഒന്നും കൂടി അങ്ങോട്ട് നീട്ടിക്കൊടുത്താൽ മതി. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട്, പിന്നെ കൂടെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ മുടിയൊക്കെ നന്നായി കഴുകി വന്നിട്ടുണ്ട്. ഇതണ്ട അത്യാവശ്യമൊക്കെ നന്നായിട്ട് സ്ട്രൈറ്റൻ ആയിട്ടുണ്ട് കേട്ടോ. കണ്ട നേരത്തെ കണ്ട മുടിയും ഇപ്പോൾ കണ്ട മുടിയും രണ്ടും ഡിഫറെൻ്റ് ഇല്ലേ. നേരത്തെ കണ്ടത് ചകിരി പോലെ ഇല്ലേ, ഇതിപ്പോൾ ഷൈനി ആയിട്ട് നല്ല പട്ടുപോലെ മിനുസമായിട്ട് കണ്ട മുഖത്ത് അതിൻ്റെ സിൽക്കി ആയിട്ടുണ്ട് കണ്ടാ, നല്ല രസമല്ലേ. ഇത് ഞാൻ ലൈറ്റ് മാറ്റിയിട്ട് ചെയ്താണ് കേട്ടോ, ലൈറ്റ് മാറ്റിയത് ഞാനൊന്ന് വീഡിയോ എടുത്താണ് കേട്ടോ. നമ്മൾ ഇത് ഇന്നാ തന്നെ അതിൻ്റെ ആ ലൈറ്റിൻ്റെ ഇതിൽ നിങ്ങൾക്ക് മൂടിൻ്റെ ഈ ഷൈനിങ് കാണുള്ളൂ, അതുകൊണ്ട് ഞാൻ ഈ ലൈറ്റ് മാറ്റിയിട്ട് ഒന്ന് വീഡിയോ എടുത്താണ് കണ്ടാ. നല്ല സ്മൂത്തായിട്ട് സിൽക്കിയിട്ട് ഷൈനി ആയിട്ട് കണ്ട ഇത് നമ്മൾ വീക്കിലി ടോയ്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ നിൽക്കൂട്ടാ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടപ്പെട്ടാ, ഇഷ്ടപ്പെട്ടാലും ഒന്ന് ലൈക്ക് ചെയ്യണേ കേട്ടോ, ഷെയർ ചെയ്യണേ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അത് വേണ്ട മുടിയൊക്കെ നല്ല സിൽക്കി ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, സ്ട്രൈറ്റനിങ് ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നമ്മളിപ്പോൾ വീട്ടിലുള്ള സാധനം തന്നെ അല്ല ആവശ്യമുള്ളൂ. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരുന്നതാണ്.